ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടീക്കുട്ടി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ പോകണ്ടോ, ശരിക്കും റിയൽ ആയിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിത് ചോറ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളിത് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടനെ നമ്മൾ ബീറ്ററിലിടാൻ പോവാണ്. ടീക്കുട്ടി പുതിയൊരു കിച്ചൺ സെറ്റിൽ നിന്ന് വാങ്ങിയ സംഭവങ്ങളാട്ടോ, ഇത് റിയൽ ആണ്, നമ്മൾക്ക് തന്നെ ഇതുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വർക്കിംഗ് ആണോ എന്ന്, ഇത് ശരിക്കും വർക്കിംഗ് ആണ്. സോ ഫസ്റ്റ് ടൈം നമ്മൾ ഇതുപോലൊരു കുക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിത് മുട്ടനെ നന്നായി അടിച്ചിട്ട് നമ്മൾ എന്താ പറയുക, മുട്ട പൊരിക്കാൻ പോവാം കേട്ടോ. ഇതുപോലെ ആയി, മുട്ട റെഡിയായി. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വെറൈറ്റി കണ്ടൻ്റ് ഉള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ഈ ബീറ്ററിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക, ഇതുപോലെ കളിക്കാൻ ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഇതുപോലൊരു കുക്കിംഗ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വൈകാതെ തന്നെ ഒരു അടിപൊളി സർപ്രൈസ് നമ്മൾ ഈ ചാനലിലൂടെ റിവീൽ ചെയ്യാൻ പോവാണ്. എന്തേ, നമ്മൾ ആ ജ്യൂസ് ഉണ്ടാക്കി ഇതിൽ ഒഴിച്ചിട്ട് ഇതുപോലെ കുടിക്കുകയാണ് കേട്ടോ ടീക്കുട്ടി. ശരിക്കും ആദ്യമായിട്ടൊക്കെ ഇത് കാണുമ്പോൾ അടിപൊളി ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മളതുപോലെ തന്നെ ഉപ്പേരികൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റയർ കുക്കിംഗ് വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടീക്കുട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കുറേ പേര് ചോദിച്ചിരുന്നു കുക്കിംഗ് വീഡിയോ എന്താ ഇടാത്തേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് കുക്കിംഗ് ആണ്, പക്ഷേ അത്രയ്ക്ക് സംഭവങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈ കിച്ചൺ സെറ്റ് യൂസ് ചെയ്തിട്ടാണ്, നമുക്ക് കിച്ചൺ സെറ്റ് യൂസ് ചെയ്തിട്ടല്ല, നമ്മളൊരു പുതിയ കിച്ചൺ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. കിച്ചൺ സെറ്റ് അല്ല, കുറച്ച് സംഭവങ്ങളാണ് അടിപൊളിയാണ്. അത് വർക്കാവും കേട്ടോ, ബാറ്ററി ഇട്ടിട്ടൊക്കെ. അപ്പൊ നമുക്കൊന്ന് തുറക്കാം. നമ്മൾ ഇതുപോലത്തെ ബീറ്റർ, എന്താ പറയാ, പിന്നെന്തായാലും മിക്സി, അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഇത്. ഓ മൈ ഗോഡ്, അപ്പൊ ഇതെല്ലാം എന്താണ് ടിയ? ഇലക്ട്രിക് ബീറ്റർ ആണ് കേട്ടോ. അതായത് നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡ് സാധനങ്ങളാണ്, ഒവൻ, അതുപോലെ തന്നെ എന്താ പറയാ, മിക്സി ഉണ്ടോ. എല്ലാം പിങ്ക് കളർ ആയല്ലോ. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത് അല്ലേ. യെസ്. അപ്പൊ നമ്മുടെ ഈ കിച്ചൺ സെറ്റിന് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഇലക്ട്രിക് ആണ് അല്ലേ, ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോന്ന് എടുത്ത് നോക്കിയാലോ ടിയ. അപ്പോൾ നിങ്ങൾ ഇത് വിചാരിക്കും ഇതൊക്കെ എന്താണ്, നമ്മളിതിപ്പോൾ കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇത് മിക്സി അല്ല, ജ്യൂസറാണോ? ആ, ഇത് ജ്യൂസറാണ്. ഏതാ കപ്പ്? ഓ മൈ ഗോഡ്, അത് വെച്ചേ. ഇതിൽ അമർത്തുമ്പോഴാണോ? എനിക്കറിയില്ല, വാട്ടർ എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഇതിൽ വെള്ളം നിറച്ചിട്ട് ദേ വെള്ളം ഒന്ന് ഓണാക്കി. ഇറ്റ്സ് കളർഫുൾ. ഓക്കെ, ഇതിലും നമുക്ക് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓവനാണ്. ഈ ഓവനില് നോക്കട്ടെടാ, ഒരു ചിക്കൻ ഇടാ. ഒരു മിനിറ്റ് മാറി, ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ഓവൻ. അപ്പം ഇതില് ഹീറ്റിംഗ് പ്രോസസ്സിനാണ് ഈ ഓവൻ കൊടുത്തിട്ടുള്ളത്. ചോറ് വെക്കണം, ചോറ് വെക്കുന്നത് നമ്മുടെ ഇതിലാണ് കേട്ടോ. അതിലാണ് നമ്മൾ ചോറ് വെക്കുന്നതും മുട്ട പൊരിക്കുന്നതും ഉപ്പേരി വെക്കുന്നതും ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ബ്ലെൻഡ്, അതെ, യെസ് ബ്ലെൻഡർ എന്നും പറയാം. നേരെ വെച്ചേടാ ടീക്കുട്ടി, എങ്ങനെ വെച്ചേ, ബ്ലെൻഡർ എന്നും പറയാം, ബീറ്റർ എന്നും പറയാം. ഇതിന് ഒരു മിനിറ്റ് ഇതാണ്ടോ, ഇങ്ങനെ എടുക്കാം. നമുക്കിതിൽ കേക്ക് മിക്സ് ചെയ്യാം, പിന്നെ നമുക്ക് മുട്ടനെ ബീറ്റ് ചെയ്യാം. കണ്ടോ, ഇത് റിയലാണ്, ഇത് റിയലാണ്. നമ്മളപ്പോൾ ഇത് മുട്ട ബീറ്റ് ചെയ്യുന്നുണ്ട്, മുട്ട പൊരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്താ ഇങ്ങനെ എടുത്ത് കൊടുക്കാം, ഓണാക്കാം. ആ, ഓണാക്കിയിട്ട് തന്നെ നമുക്കത് എടുക്കാം, അങ്ങനെ ബീറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാ പരിപാടി? കുക്ക് ചെയ്യാൻ പോവാണ്. എന്താ അല്ല, ആദ്യം നമുക്ക് ചോറ് വെക്കാം. നമ്മള് അരി ബോയിൽ ചെയ്യാൻ പോണത്, ചോറ് വെക്കാൻ പോകുന്നത്. ഇത് തുറന്നേ. യെസ്. അപ്പൊ ഇതില് നമ്മുടെ അരി എടുത്തേ, അരി നന്നായിട്ട് കഴുകി. ആ മതി, നന്നായി കഴുകിക്കോ. നന്നായി ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്ത് നന്നായി കഴുകി. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യാട്ടോ. ഒരുപാട് പേരാണിത് ചോദിക്കുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ ഇടുന്നത്. അതെ, അപ്പൊ നമ്മുടെ അരി കഴുകിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം അല്ലെ, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഓക്കെ, ഇനി ബോയിൽ ചെയ്യാൻ വെച്ചു. ആദ്യം ബോയിൽ ചെയ്തിട്ട് അരി ഇടാം. സോറി. അപ്പൊ നമ്മുടെ അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഓക്കെ, നന്നായി തിളച്ചതിന് ശേഷം എന്തിടാം? നമുക്ക്
അരിയിടാം, കഴുകി വെച്ച അരിയിടാം. ഓക്കെ, അപ്പൊ അത് അവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ആയിട്ടുണ്ടോ? 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 ഇല്ല, ആയിട്ടില്ല. അരിയിടാം. അപ്പൊ നമ്മുടെ ചോറ് വെക്കാനുള്ള അരി അതികൂട്ട കുഞ്ഞു മൊത്തം മാറിടാം, ലൈറ്റ് വരുന്നില്ല. ഓക്കെ, അപ്പം അരി അരി ഇട്ടോ, ഇട്ടോ. ആ ഇനി ഇട്ടോ. യെസ്, അരി ഇടാണ് കേട്ടോ. ആ ഓഫ് ചെയ്തിട്ട് ഇരിക്കുകയാണോ? ആ ശരി, പറഞ്ഞു. ഓക്കെ, ഓറഞ്ച് ജ്യൂസ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓറഞ്ച് ജ്യൂസ് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കണം കേട്ടിയാ? മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. മിക്സി അല്ല, നമ്മൾ ബീറ്ററിൽ. യു ലവ് ഓറഞ്ച്? വെയിറ്റ്, അപ്പൊ ഞാനിപ്പം ഓറഞ്ച് ജ്യൂസ് അതിക്കൂട്ടന് തരാം കേട്ടോ. ആ സമയത്താണ് ടീം ഇന്റർവെല്ലിന്റെ ഒരു ഓൺലൈൻ ക്ലാസ് ടീക്കുട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഫ്ലുവൻസി ആക്കാനും പ്രൊനൗൺസിയേഷനും ചെയ്യാനും, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ടീക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ആ ക്ലാസിന്റെ കുറച്ച് ഭാഗം കാണാം. നമ്മുടെ സ്കൂളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ 40-50 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ നമുക്ക് എന്തോ അവരോട് ചോദിക്കാം, ഒരു ചമ്മലോ ഒരു കാര്യങ്ങളില്ല. അപ്പോൾ ടീക്കുട്ടി ഒരു ഫൗണ്ടേഷൻ, ഇംഗ്ലീഷ് ഫ്ലുവൻസിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് ചെയ്യുന്നത്. ഇവരുടെ കൂടെ വേറെ ഒരു ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞൊരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പം നമ്മളുടെ കുട്ടികളുടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് ഈ ഒരു കോഴ്സിൽ, ഈ ടീം ഇൻ്റർവെൽ എന്ന് പറഞ്ഞതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, 25 ദിവസം കൊണ്ട് ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിന്ദി എന്നിങ്ങനെ ഭാഷയിലുള്ള ബേസ് ഉണ്ടാക്കുന്ന ഒരു കോഴ്സും കൂടിയുണ്ട്. അതായത് 25 ദിവസം എന്ന രീതിയിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ 25 ദിവസവും ടീച്ചേഴ്സ് നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു കോഴ്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലിറ്റിൽ ജീനി എന്നാണ് ഈ ഇൻ്റർവെല്ലിൻ്റെ ഒരു പുതിയൊരു കോഴ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം ടീക്കുട്ടി ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ അല്ലി അല്ലി ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലടാ. ഇനി ഇതിൽ എന്താ, ഇനി ഇതിലെന്താ ആഡ് ചെയ്യാനായിട്ട്? കുറച്ച് വെള്ളം. ആ മതി മതി മതി, ഒരുപാട് വേണ്ട. അയ്യോ ടിയ, ഫസ്റ്റ് ടൈം ബ്ലെൻഡറിലിടാൻ പോവാണ്. നമ്മൾ ബ്ലെൻഡർ ദേ ഇതേപോലെ താഴ്ത്തി കൊടുത്തു, ഓണാക്കരുതേ. ഒരു മിനിറ്റ്. ആ ഇനി ഒന്ന് മെല്ലെ ബ്ലെൻഡർ. നമ്മുടെ ഓറഞ്ച് ജ്യൂസ് തെറിച്ചു പോകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ടിയ കലങ്ങി വരുമോ? ടീക്കുട്ടി ഓറഞ്ച് ജ്യൂസ് ആ വന്ന് വരുന്നുണ്ട്, വരുന്നുണ്ട് കേട്ടോ. കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടിക്കരുത്, ഇനി അടിച്ചാ പ്രശ്നമാവും. അപ്പൊ എല്ലാ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് നമുക്ക്. യെസ്, അയ്യോ ഒരു കാര്യം, പഞ്ചസാര ഇടാൻ മറന്നു, അത് സാരില്ലാതെ കുഴപ്പമില്ല, അത് താഴ്ത്തി വെച്ചോ. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യടാ? ബ്ലെൻഡർ അല്ല, നമ്മുടെ ജ്യൂസ് മിക്സറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല, അത് ഫ്ലോപ്പ് ആവോന്ന് അറിയില്ല. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പോട്ടി സാരില്ല, ആ മുഴുവനായിട്ട് സ്പീഡിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളത് മൂടി വെച്ചിട്ട് ആ പിങ്കില് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുമോ? രണ്ട് കൈയും കൊണ്ട് പിങ്കില് പ്രസ് ചെയ്യും. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ കൈ അതല്ല, അതല്ല. ഇനി ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ ഇനി അതിലൊന്ന് പ്രസ് ചെയ്തേ. മെല്ലെ എടുക്കോ, പോവാതെ എടുത്ത് കുടിക്കണം കേട്ടോ. ആ റെഡിയാണ്. പഞ്ചസാര ഇടാത്തത് കൊണ്ട് കുറച്ചൊരുതല്ലേ, നന്നായിണ്ടല്ലേ. ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തേടാ. അത് വെക്കൂ, രണ്ടും വെക്കൂ. അത് പൊളിച്ചു കേട്ടോ. ചോറ് എന്തായി നോക്കിയേ? ആയിട്ടുണ്ടാവും, അപ്പോഴേ നോക്കുമ്പം കറക്റ്റ് ആയിരുന്നു.
ആ സ്പൂൺ സ്പൂൺ എടുത്ത് നോക്കൂ കേട്ടോ. സ്പൂൺ എവിടെ? ചോറിളക്കുന്ന സ്പൂൺ എവിടെ? ആ ആയിട്ടുണ്ടോ? നോക്കിയേ സ്പൂൺ ചോറ്. ചോറായി. ഓക്കെ, ഒന്ന് ഇളക്കിയേ ഇളക്കിയേ. ഞാനിത് ഓഫ് ചെയ്തു. വേണമെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ മതിയോ? ആ ഓറഞ്ചിന്റെ പ്ലേറ്റും ആ ചോറിന്റെ സ്പൂണും കൂടി ഒന്ന് കഴുകി വെക്കാം അല്ലെ. വെള്ളം ഇല്ലേ അതില്? കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ബ്ലെൻഡറിന്റെ വേണ്ട, ബ്ലെൻഡർ വേണ്ട. വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചിട്ട് അതിൽ കഴുകിക്കും നമുക്ക് നമ്മുടെ. ആ മതി മതി. അപ്പൊ കഴുകാനുള്ള ചെറിയ ചെറിയ സ്പൂൺസും കാര്യങ്ങളും കഴുകാനുള്ളതാണ് കേട്ടോ. ആ അതും കൂടി ഒന്ന് ടീ കുട്ടി ഇതേ കഴുകി എടുക്കുന്നുണ്ട്. കഴുകി തുടച്ച് റെഡിയായി. ഇനി നമുക്ക് ഇനി മുട്ട പൊരിക്കണ്ടേ? ഓറഞ്ചസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചെറുപയർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചോറും ആയിട്ടുണ്ട് കേട്ടോ. ക്ലിയർലി നല്ല ചോറായിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ചെറുപയർ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വി നീഡ് ടു ആഡ് സം വാട്ടർ. കുറച്ച് വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് കുറച്ച് ചെറുപയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ചെറുപയർ കുറച്ച് കൂടി ഇടാല്ലേ? ആ മുഴുവൻ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ചെറുപയർ ഉപ്പേരി ആവട്ടെ. ചെറുപയർ ഉപ്പേരി ഇഷ്ടമുള്ളവര് മതി 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 മതിയടാ. ചെറുപയർ ഉപ്പേരി ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യുക. ഇനി എന്താ ടീ കുട്ടി? നമുക്കിനി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഇടാൻ പോകും. മൂന്നും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ ഫൈൻ. എല്ലാം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ആണ്. അപ്പം ആദ്യം എന്തിട്ടു? മുളകുപൊടി. ആ മുളകുപൊടി. അതടുത്ത് എന്താ? മഞ്ഞൾപ്പൊടി. കുറച്ച് ഉപ്പ് മതി കേട്ടോ. ആ ഓക്കെ, ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തോ. Mix it together. അപ്പം ഈ ഞങ്ങളിവിടെ പാലക്കാടൻ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ചെറുപയർ ഉപ്പേരി എന്നാ പറയാ. നിങ്ങളിനി എന്താ പറയാനും കൂടി കമന്റ് ചെയ്യുക. ചെറുപയർ തോരന്തോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. ജസ്റ്റ് ഇത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇത് വേഗം ഗ്യാസ് കത്തിച്ചോ, അടുപ്പ് കത്തിച്ചോ. അത് മൂടി വയ്ക്കോ. ചൂടായിണ്ടോ? അതിന്റെ അതിന്റെ അടയ്ക്കുന്ന സാധനം. ഓക്കെ, അപ്പം അത് റെഡിയായി. ഇനി അടുപ്പിൽ വെച്ചോളൂ മെല്ലെ കേട്ടോ. മെല്ലെ. ആ അത് കാണില്ല. ആ അപ്പൊ പിന്നെ അത് ഇത് ഓപ്പൺ ചെയ്തോ. ആ എന്നിട്ട് അടുത്ത് വെച്ചു. ഞാൻ അടുത്ത് വെച്ച് തരാം. ഓക്കെ, ആ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചു. ഒന്നും നടക്കണില്ല ടീ കുട്ടി. പൊട്ടിയോ? ആ മെല്ലെ 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 കേട്ടോ. അങ്ങനെ നമ്മൾ എഗ്ഗും റെഡിയായി. ടീക്കുട്ടിയുടെ കയ്യിൽ ടിയ. ഓക്കെ, അപ്പൊ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് നമ്മളുടെ അതാണ് എനിക്കറിയാത്തത്. ബ്ലെൻഡറിൽ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം എഗ്ഗ് നമ്മുടെ ബ്ലെൻഡറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കണ്ടോ, ഇത് ശരിക്കും ബീറ്റിംഗ് ഇതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ബീറ്റർ സംഗതി ചെറുതല്ല, അടിപൊളി സാധനം. കാരണം ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, 1000 above റേറ്റ് വരുന്നുണ്ട്. അപ്പം ഇതിത്രയും ഇങ്ങനെ പതച്ചിട്ട് എന്താ പറയാ, ക്രീം ആവണം അപ്പോഴേ എന്നിട്ട് മുട്ട ഇങ്ങനെ നമ്മൾ അവനിലല്ല, നമ്മൾ സാധാരണ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പൊ ചോറ് ചെറുപയർ. ആ ചെറുപയർ നേരെ നോക്കണേ. യെസ്, ചെറുപയറായി. ചെറുപയറും താഴെ വെച്ചോ. ഓക്കെ, ഇവിടെ വെച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ചെറുപയർ ഉപ്പേരി ആയിട്ടുണ്ട്, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ടീ കുട്ടി, നമ്മുടെ മുട്ടനെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിനി പൊരിക്കാം അല്ലേ. ചെറുപയർ ഇതിന് പാത്രത്തിൽ വെക്കും. പാത്രം എല്ലാം ഷോർട്ടേജ് ആണല്ലോ. ആ ഒരു പ്ലേറ്റിൽ വെക്കാം അല്ലേ. യെസ്, പ്ലേറ്റിലാക്കിക്കോ. അതെ, നമുക്ക് ആദ്യം നമ്മുടെ ഇത് എല്ലാം നമ്മുടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മുട്ട അത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആ നന്നായിട്ട് ചൂടായതിനു ശേഷം ടിയാ മെല്ലെ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. മതി, മെല്ലെ മതി, കുറച്ച് മതി. ഇനി ഒന്ന് സ്പൂൺസ് ഒക്കെ നന്നായി കഴുകിക്കും.
സൗണ്ട് കുറച്ചുകൂടെ ആവട്ടെ ആവട്ടെടാ. ഓഫ് ചെയ്തിട്ട് നോക്കൂ. ഇനി ഫോർക്ക് യൂസ് ചെയ്തിട്ട്. ഫോർക്ക് ഉണ്ടടാ അതില്. ഓ ഉണ്ട്. ഓക്കെ ഓക്കെ ഇനി യൂസ് ചെയ്തു. ഓ കട്ട് ചെയ്ത് അതിനേക്കാളും നല്ലത്. അതിനേക്കാളും നല്ലത് എങ്ങനെയുണ്ട് സുബ്ര? ഇനി നമ്മൾ എന്താ ചെയ്യണം? സെർവ് ചെയ്യാ. കൊറച്ചു പേരിട്ടോ മതി. ഇനി എഗ്ഗിന്റെ കുറച്ചൊരു ഭാഗം വെയിറ്റ് അദ്വികുട്ട. ഓക്കെ ഇനി നമ്മൾ ചെറിയൊരു ഭാഗം മുട്ട എഗ്ഗ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് നമ്മുടെ ഇതിലേക്ക് ആക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. ഓക്കെ അപ്പൊ നമ്മുടെ ദേ ഫുഡ് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി ഓറഞ്ച് ജ്യൂസ് എല്ലാം ഉണ്ട്. തീക്കുട്ടി കഴിക്കാൻ പോവാണ്. യെസ് അപ്പൊ ആദ്യം ചോറ് കഴിക്കാണ്. ഏ ഓ മുട്ട എഗ്ഗ് ഇതുപോലെ പൊരിച്ചു കഴിക്കാൻ. ഓ എഗ്ഗ് കണ്ടോ ആദ്യ കൂട്ടം പറഞ്ഞു തരുന്നുണ്ടോ? ഇങ്ങനെയാണ് ചേച്ചി എഗ്ഗ് കഴിക്കുന്നത്. സിസർ വേണ്ട. ആദ്യ കൂട്ടിന് വേണോടാ മുത്തേ? ആദ്യ കൂട്ടിന് വേണോടാ? ആ ചോറ് എങ്ങനെയാ കഴിക്കാ? ആ അങ്ങനെ. ഇനി ഇനി ടീ കുട്ടിയും ടീ കുട്ടനും ഈ കൈമാറ്റിയടാ. ആ ചോറുണ്ടാ പോവാണ്. ഓക്കെ ഓ രണ്ടും കൂടെ അവള് മിക്സ് ചെയ്തിട്ടാണ്. ഓ വീണ്ടും അവള് ചെറുപയറിട്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടടാ? ഓ ലാസ്റ്റ് ഓറഞ്ച് ജ്യൂസ്. അപ്പം ഇതുപോലെ കളിക്കാൻ ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുള്ളവരും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ 1.20 million സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. സോ കീപ് ഓൺ സപ്പോർട്ടിങ് അസ്. എല്ലാവർക്കും ഒരു വാലന്റൈൻസ് ഡേ ആശംസകൾ. എല്ലാവരുടെ കുഞ്ഞുമക്കളുടെ പാരൻസിനും നിംഷാൻ്റെ വക വാലന്റൈൻസ് ഡേ ആശംസകൾ. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ കാർഡ് പോസ്റ്റൽ വഴി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കിട്ടിക്കഴിഞ്ഞവർ ഉടൻ തന്നെ നിംഷാൻ്റെക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ. ഓക്കെ ടിയ അപ്പൊ ഒരു കൺക്ലൂഷൻ. എന്താണ് ടിയ? ഓ ഓ ഓ ഓ ഓ ശരിയാ. അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. വിചാരിക്കുന്നു.